ഞാൻ ഡോക്ടർ ഉമ്മുസൽമ കോട്ടക്കൽ ആസ്റ്റർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നതിലുപരി ഒരു അമ്മ എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരിച്ചു എന്നുള്ളൊരവസ്ഥ. വളരെ വേദനകരമായ ഒരു കാര്യമാണത്. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വെച്ച് കുഞ്ഞിൻ്റെ ജീവൻ പൊലിയുന്നത് ഏതൊരമ്മയ്ക്കും സഹിക്കാവുന്നതിനപ്പുറമാണ്. അപ്പോൾ അതുപോലൊരു അനുഭവം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായി. എനിക്ക് 8 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ചെന്നിട്ട് ഞാൻ കുഞ്ഞിനെ മടിയിലിരുത്തി കുറച്ച് പായസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിനും കുറച്ച് പായസം കോരിക്കൊടുത്തു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചെറുതായിട്ട് ചുമക്കാൻ തുടങ്ങി. പതിയെ അത് ഭയങ്കര ശക്തമായിട്ട് ചുമക്കുകയും കുഞ്ഞ് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. ആദ്യം ഒന്ന് പാനിക്കായെങ്കിലും ഞാൻ മുമ്പേ ആസ്റ്റർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഇടയ്ക്ക് മന്ത്ലി നടത്തുന്ന ബേബി ഷവർ പ്രോഗ്രാമിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ കുഞ്ഞിനെ റിവൈവ് ചെയ്യാം എന്നതിന് വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഞാനും കേട്ടിട്ടുണ്ട് മുമ്പേ. അവർ പറഞ്ഞത് പ്രകാരം ഞാൻ കുഞ്ഞിനെ ചെയ്യുകയും കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് കിടത്തി 2 തവണ ഒന്ന് തട്ടിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് തെറിച്ച് വീഴുകയും ചെയ്തു. അപ്പോൾ എന്താ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ പതറാതെ നമ്മുടെ ആ മനസാന്നിധ്യമാണ് നമ്മുടെ കുഞ്ഞിനെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നത്. പതറാതെ കുഞ്ഞിൻ്റെ വായിൽ ഒരിക്കലും കൈയിട്ട് അത് എടുക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ഉള്ളിലേക്ക് പോവുകയുള്ളൂ. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി 2 എല്ലിൻ്റെ നമുക്ക് കാണാം, ഇവർ വിങ്സ് പോലെ 2 എല്ല് കാണാം. ആ വിങ്സിൻ്റെ എല്ലിൻ്റെ ഇടയ്ക്ക് 1-2 തവണ നന്നായിട്ട് ശക്തിയായിട്ട് കൊട്ടിയാൽ കുഞ്ഞിൻ്റെ വായിലുള്ള സാധനം തെറിച്ചു പോവുകയും ഉടനെ തന്നെ ശ്വാസം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഐ വോണ്ട് ടു താങ്ക് സിൻസിയർലി ദ ED ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദെയർ വണ്ടർഫുൾ സെഷൻസ് ഡ്യൂറിങ് ദീസ് ബേബി ഷവർ പ്രോഗ്രാം. ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഭാവിയിൽ അവർക്ക് എടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കാൻ ഇത് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.